വിളവ് കുറഞ്ഞതിനാൽ വലിയ നഷ്ടം സംഭവിച്ച ജില്ലയിലെ കോൾ പടവിൽ ഭീമമായ നഷ്ടം നേരിടേണ്ട ഗതികേടാണ് ചേർപ്പ് ജൂബിലി തേവർ പടവിലെ കർഷകർക്ക് ഇപ്രാവശ്യം തുച്ഛമായി വിളവാണ് ലഭിച്ചത് തൊള്ളായിരത്തി അൻപത് ഏക്കറിൽ അറുനൂറ്റി അൻപത് ഏക്കർ ഭാഗത്തെ കൊയ്ത്ത് കഴിഞ്ഞതിന്റെ കണക്ക് നോക്കിയാൽ ചരിത്രത്തിലില്ലാത്ത നഷ്ടമാണ് കർഷകർക്ക് പറയാനുള്ളത് ഒരേക്കറിന് മൂവായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ കിട്ടിയിരുന്ന പടവുകളിൽ രണ്ടായിരം മുതൽ അഞ്ഞൂറ് വരെയായി കുറഞ്ഞു ഏഴേക്കറിൽ കൃഷി ചെയ്ത തനിക്ക് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ചാക്ക് കിട്ടേണ്ടടുത്ത് ആകെ കിട്ടിയത് മുപ്പത് ചാക്ക് മാത്രമാണെന്ന് പടവ് പ്രസിഡന്റ് മജീദ് മുത്തല്ലിയാൽ പറഞ്ഞു നാല് ലക്ഷം രൂപയുടെ കുറവുണ്ടായെന്നും വരൾച്ച മുന്നിൽ കണ്ട ജലക്ഷാമം ഉണ്ടാകാതിരിക്കാൻ വെള്ളം വറ്റിക്കുന്നത് ഒന്നര മാസത്തോളം വൈകിപ്പിച്ചു ഇതുമൂലം നിലമൊരുക്കാൻ കാലതാമസം നേരിടേണ്ടത് ഒരു കാരണമായി തണ്ടുതരുപ്പിന്റെ ശല്യവും മഞ്ഞളിപ്പും സാരമായി ബാധിച്ചു ഇതിപ്പോ ഈ വർഷം ഈ നെല്ലിന്റെ മോശം ചുരുങ്ങിയത് ഒരു എന്റെ ഓർമ്മയിൽ ഇത്രയും മോശം കൃഷി ഇത്രയും നെല്ല് കുറവായിട്ടുള്ള ഒരു വർഷം ഇതിനുമ്പുണ്ടായിട്ടില്ല അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണം കളക്ടർ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതായത് ആഗസ്റ്റ് മാസത്തില് ഞങ്ങള് ഇവിടെ പമ്പിങ് തുടങ്ങിയതാണ് ഓണം കഴിഞ്ഞിട്ട് പിന്നെ പമ്പിങ് തുടങ്ങി അപ്പോൾ പെട്ടെന്ന് ഒരു ഓർഡർ വന്നു ഡാമിൽ വെള്ളമില്ല അതുകൊണ്ട് ഒക്ടോബർ ഒന്നാം തീയതി വായിക്കും പമ്പിങ് നിർത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് കളക്ടർ ഒരു ഓർഡർ വന്നു അപ്പോൾ അതുകൊണ്ട് പണി വൈകി പണി വൈകിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ഒന്നര മാസം പെയ്ത മഴയുടെ വെള്ളം മുഴുവൻ നമുക്ക് കടലിലേക്ക് തുറന്നു കളയേണ്ടി വന്നു ഇവിടുന്ന് ഉള്ള വെള്ളങ്ങൾ അപ്പോൾ ആ വെള്ളം അപ്പം ഈ ഒന്നര മാസം മുന്നേ കൃഷി തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മാസം മുമ്പ് നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് ഉമാനുവരണം നൽകിത്താണ് വിമാനുവരണം നൽവ്യത്തിന് ചൂട് ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് താങ്ങില്ല പിന്നെ അതോടൊപ്പം തന്നെ കേടുകൾ തണ്ടുതരപ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായി അതും ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാണ് അതുപോലെ ചാഴി അങ്ങനെ കീടബാധകൾ ബ്ലാസ്റ്റ് ഇത് മറ്റേ ബാക്ടീരിയൽ രോഗങ്ങൾ ഇലകരിച്ചിൽ അങ്ങനെ എല്ലാവിധ ഇതും ആക്രമിച്ചു വന്നപ്പോൾ കർഷകർക്ക് എന്ത് ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് കാരണം ആഴ്ചയിലാഴ്ചയിലും മരുന്നടിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ടാണ് അതായത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഓർമ്മ എനിക്ക് ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് കൃഷിയുണ്ട് എനിക്ക് ഓർമ്മ പറ്റുന്ന ആളോട്ട് കൃഷിയുണ്ട് ഈ കൊല്ലം വരയ്ക്കും ഇത്രയും മോശമായിട്ടുള്ളൊരു വിളവെടുപ്പ് ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല അത്രയും മോശമാണ് ചിലർക്കൊക്കെ നാല് ഏക്കർ പോയ്തിട്ട് നാൽപ്പത് ചാക്ക് നെല്ല് ഇല്ല എന്ന് പറയുന്നത് അതായത് ഒരേക്കറ് ആവറേജോടെ വിളവ് കിട്ടണം നാൽപ്പത് നാൽപ്പത്തിരണ്ട് ചാക്ക് നെല്ല് കിട്ടണം കിട്ടണവർക്ക് ആ നാല് ഏക്കർ പോയിട്ട് പോലും നാൽപ്പത് ചാക്ക് നെല്ലില്ല അതായത് ഇപ്പോൾ ഇറക്കിയ കാശ് കിട്ടല്ല ഈ കൊയ്യാനുള്ള കാശും അതിനുള്ള കാശ് പോലും കിട്ടാത്തൊരവസ്ഥയാണ് പലർക്കും കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് ലക്ഷം കിലോ നെല്ല് ലഭിച്ച പടവിൽ ഈ കൊല്ലം അതിൻ്റെ പകുതിയെ കിട്ടാൻ വഴിയുള്ളൂ പടവിൽ മൂന്നര കോടി രൂപയുടെ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മജീദ് പറഞ്ഞു കാലാവസ്ഥയിൽ വന്ന മാറ്റമാണ് പ്രധാന കാരണമെന്നാണ് ചേർപ്പ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം നഷ്ടത്തെക്കുറിച്ചും അതിൻ്റെ കാരണത്തെക്കുറിച്ചും പഠനം നടത്തണമെന്ന് ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് കെ കെ കുച്ചു മുഹമ്മദ് പറഞ്ഞു